കുന്നുവാരം യു പി സ്കൂളിൽ മൊബൈൽ ബാങ്ക് പദ്ധതിക്ക് തുടക്കമായി. കോവിഡ് പ്രതിസന്ധിയിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ മൊബൈൽ ബാങ്ക് എന്ന ആശയം നടപ്പിലാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. ഇന്ന് കുന്നുവാരം യു പി സ്കൂളിൽ 11 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അതിന് തിരഞ്ഞെടുക്കുന്നത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അധ്യാപകരായാലും ശരി, മാതാപിതാക്കളായാലും ശരി, പണ്ട് പഠനോപകരണങ്ങൾ എന്ന് പറയുന്നത് പാഠപുസ്തകവും ബുക്കും പേനയും പെൻസിലും ഒക്കെ ആയിരുന്നു അല്ലേ സാറേ. ഇപ്പം അതിനോടൊപ്പം മൊബൈൽ ഫോണും കൂടെ വരേണ്ട ഒരു സാഹചര്യം ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് സംജാതമായതുകൊണ്ടാണ് ഇത്തരത്തിലെ ഒരു സംവിധാനം നമുക്ക് തേടേണ്ടി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മൊബൈൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ പഠനകാലം സ്കൂളുകളിലേക്ക് മാറുമ്പോൾ തിരിച്ച് ഈ മൊബൈല് നമ്മുടെ ഈ സ്കൂളിൻ്റെ പഠനോപകരണങ്ങളുടെ ബാങ്കിലേക്ക് തിരിച്ച് നൽകണമെന്നുള്ളൊരു നല്ല സംവിധാനം ശ്രദ്ധേയമായൊരു പരിപാടിയാണ്. കാരണം അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ വന്ന് പഠിക്കുമ്പോൾ ഈ മൊബൈലിൻ്റെ ആവശ്യകത അവർക്ക് വരുന്നില്ല. അപ്പോൾ തിരിച്ച് സ്കൂളിൽ സൂക്ഷിച്ചാൽ അടുത്തൊരു അവസരം വരുമ്പോൾ അവർക്ക് തന്നെ അത് വിനിയോഗിക്കാൻ കഴിയും. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സ്കൂളിലെ 26 കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ 13 ഫോണുകളാണ് വിതരണം ചെയ്തത്. ഇതിൽ 2 ഫോണുകൾ കഴിഞ്ഞ ദിവസം MLA OS അംബിക വിതരണം ചെയ്തിരുന്നു. അർഹരായ കുട്ടികൾക്ക് വേണ്ടി അവരുടെ രക്ഷകർത്താക്കൾ ഫോണുകൾ ഏറ്റുവാങ്ങി. ക്ലാസ് റൂം പഠനം പുനരാരംഭിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫോണുകൾ സ്കൂളിന് തിരികെ കൈമാറണം. ഇങ്ങനെ കുട്ടികളിൽ നിന്ന് തിരികെ ലഭിക്കുന്ന ഫോണുകൾ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന മൊബൈൽ ബാങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യും. വീണ്ടും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ലാസ് റൂം ഇന്റർനെറ്റ് പഠനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി മൊബൈലുകൾ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഹെഡ് മാസ്റ്റർ GR മധു അറിയിച്ചു. കുട്ടികളെ ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് കുട്ടികൾ എപ്പോഴാണോ നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്, വരാൻ പറ്റുന്ന സാഹചര്യം വരുന്നത്, അപ്പോൾ ഈ മൊബൈലുകൾ നമ്മുടെ മൊബൈൽ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു തരേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം ഇത് ഇനിയും പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ഇതുപോലത്തെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ വീണ്ടും തരുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇത് നമുക്ക് തിരിച്ചു തരണം എന്നുള്ള ഇത് പറയുന്നത്. ഇത് സർക്കാരിന്റെ ഒരു നയമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് ഫോണുകൾ സംഭാവന ചെയ്തത്. ഇതിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത ക്ലാസ്സിലെ 2 കുട്ടികൾക്ക് വേണ്ടി സഹപാഠികളായ ധഞ്ജയ് ശങ്കറും നിരഞ്ജന ബീബിയും ഒരു ഫോൺ സംഭാവന ചെയ്തത് മാതൃകാപരവും ശ്ലാഘനീയവുമാണെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കുന്നുവാരം സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വാർഡ് കൌൺസിലറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ SG വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, കൌൺസിലർമാരായ R. രാജു, ഷീല, മുൻ കൌൺസിലർ സുമാമണി, PTA പ്രസിഡന്റ് മൂഴിയിൽ സുരേഷ്, മാനേജർ രാമചന്ദ്രൻ നായർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.